പറഞ്ഞല്ലോ തമപ്രകാശവും വിരുദ്ധ സ്വഭാവയോ ഇതരേതരഭാവം, അത് സംഭവിച്ചിരിക്കുന്ന സ്ഥലമാണ്. ഇരുട്ടും വെളിച്ചവും തമ്മിൽ കലരാൻ പാടില്ല, പക്ഷെ കലർന്നിരിക്കും. അതാണ് ജാഗ്രത. വാസ്തവത്തിൽ അജ്ഞാനം ബോധമില്ലായ്മയൊക്കെ ജാഗ്രതയിലാണ്. അവിടെ ബോധം വരിക എന്ന് പറയുമ്പോൾ അത് ജാഗ്രതയിൽ വരുന്ന ജാഗ്രതയാണ്. അതിനാണ് മഹാജാഗ്രത എന്ന് മറ്റും പറയുന്നത്. അങ്ങനെ പിന്നെ ജാഗ്രത എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു ജാഗ്രതയിൽ ഇരിക്കുന്ന ആളാണ്, ഉണർവിൽ ഉണർന്നയാളാണ് മഹാബ്രാഹ്മണൻ. അതുകൊണ്ട് പറയുന്നു ഏകോ ദൃഷ്ടാന്ത. ജ്ഞാനത്തെ സംബന്ധിച്ച്, മുക്തിയെ സംബന്ധിച്ച് ദൃഷ്ടാന്തം ഉറക്കമോ അല്ലെങ്കിൽ ബാലനോ രാജാവോ ഒന്നുമല്ല, മഹാബ്രാഹ്മണനാണ്, ജ്ഞാനിയാണ്. ജ്ഞാനത്തിനാണ് അവിടെ പ്രാധാന്യം. അതുകൊണ്ട് നിങ്ങൾ എത്ര മണിക്കൂർ ഉറങ്ങുന്നു, എത്ര മണിക്കൂർ ഉറങ്ങാതിരിക്കുന്നു, ഉറക്കത്തിൽ എത്രമാത്രം ആഴമുണ്ട്, ഇതൊന്നും ഇവിടെ വിഷയമുള്ള കാര്യങ്ങളാണ്. ദൃഷ്ടാന്തേഷു തൃഷു, അതിനൊരു ദൃഷ്ടാന്തമായി മാത്രം എടുത്താണ്. അത് പരമാർത്ഥ തത്വം തന്നെ, പക്ഷെ ആ പരമാർത്ഥ തത്വം ജാഗ്രതത്തിലും അങ്ങനെ തന്നെ. ആരെ സംബന്ധിച്ച്? തത്വജ്ഞനെ സംബന്ധിച്ച്. ഈ പറയുന്ന രീതിയിലാണെങ്കിൽ അജ്ഞനെ സംബന്ധിച്ച് അവന് ഈ തത്വത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ എന്ത് മനസ്സിലാക്കുന്നു? സുഷുപ്തിയിൽ നിത്യമുക്തനായിരിക്കുന്നു, അസംസാരിയായിരിക്കുന്നു, ജീവപരേകത്വം എല്ലാം സുഷുപ്തിയിൽ. ജാഗ്രതയിലോ താൻ ബദ്ധനസ്ഥനായിരിക്കുന്നു, താൻ അജ്ഞനായിരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഇവിടെ ജാഗ്രതയിലും താൻ അങ്ങനെ തന്നെ മുക്തനായി തന്നെ ഇരിക്കുന്നു. അങ്ങനെ അല്ലാതിരിക്കാൻ കഴിയില്ല, കാരണം നിത്യമുക്തനായിരിക്കുന്നവന് അങ്ങനെ അല്ലാതിരിക്കാൻ എങ്ങനെ കഴിയും? പറഞ്ഞെന്താണ്? സ്വാഭാവികമാണ്. സ്വാഭാവികമായ ഒന്നിനും മാറ്റാൻ ആർക്ക് കഴിയും? അഗ്നിയുടെ ഉഷ്ണത്തെ പ്രകാശത്തെ ആർക്കും മാറ്റാൻ കഴിയില്ല. ആത്മാവിൻ്റെ സ്വഭാവമാണ് മുക്തമായിരിക്കുക, മുക്തി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ആർക്കും മാറ്റാൻ കഴിയത്തില്ല. അതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അത് തൻ്റെ സ്വഭാവമാണെന്ന് തിരിച്ചറിയുക. ബന്ധനം ഇവിടെ ആരോപിക്കുന്നതാണ്, വേറെ ഒരിടത്തും പോയി ആരോപിക്കുന്നതല്ല. ജാഗ്രത താൻ കൽപ്പിക്കുന്നതാണ്, അത് മോഹമാണ്. ആ മോഹം നിവൃത്തി അത് ഈ ജ്ഞാനം കൊണ്ട് സംഭവിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ഒന്നിനെ മാത്രമേ സ്വീകരിക്കാവൂ. ഏകോ ദൃഷ്ടാന്ത. അതുകൊണ്ട് പ്രയോജനമുണ്ട്. എന്ത്? ബാലമൂഢ്യം മതാന്തത്വ നിവൃത്തിയർത്ഥം ബാലസ്യ നിർവിവേകത്വ സവിവേക ക്ഷിതീശ്വര നിഷേധാർത്ഥം മഹാബ്രാഹ്മണ ഉച്യതേ. ബാലനെ ഉദാഹരണം പറഞ്ഞ് പിന്നെ എന്തിനാ രാജാവിനെ കുറിച്ച് പറഞ്ഞത്? അത് വളരെ സ്പഷ്ടമാണ്. ബാലനെ സംബന്ധിച്ചിടത്തോളം ആ മൂഢത മാത്രം പറഞ്ഞിട്ടുണ്ടോ? അവൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് മനസ്സിന് ഒന്നും ആ പക്വതയെ പ്രാപിച്ചിട്ടില്ല. ആ പക്വത കൊണ്ട് വരേണ്ടതായ ആ വിവേകം അവന് വന്നു ചേർന്നിട്ടില്ല. അവൻ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെ ഒന്നും വിവേചിച്ചറിയുന്നില്ല, ധർമാധർമ്മങ്ങളെ വിവേചിച്ചറിയുന്നില്ല, സത്യാസത്യത്തെ അറിയുന്നില്ല, നന്മ തിന്മയെ അറിയുന്നില്ല, കാമക്രോധ ഭയ ലോഭലജ്ജകളെയൊന്നും അവൻ തിരിച്ചറിയുന്നില്ല. ശിശുവിന് ലജ്ജയില്ലല്ലോ. അതാണ് അവിവേകം എന്ന് പറയുന്നത് ശിശുവിന്. അപ്പോൾ അവിവേകസ്ഥിതിയിൽ പക്ഷേ ശിശു ആനന്ദം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ശിശു അവൻ്റെ
ആത്മസ്വരൂപത്തിൽ ആനന്ദ സ്വരൂപത്തിലാണ് അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ അതാ ഉദ്ദേശിക്കുന്നു. ഈ മൂഢതയിലും രാജാവിനാണെങ്കിൽ ഈ വിവേകമെല്ലാം ഉണ്ട്, അതുകൊണ്ടുള്ള സ്ഥാനത്ത് എത്തിച്ചേരണം. എന്നുവെച്ചാൽ ലൗകികമായ വിവേകം അതുണ്ട്, ശാസ്ത്രം കൊണ്ടുള്ള വിവേകം, ലോകവ്യവഹാരം കൊണ്ട് കൈവരിക്കുന്ന വിവേകം, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ വിവേകശൂന്യമായ ഒരു ദൃഷ്ടാന്തം ബാലൻ്റെ, വിവേകമുള്ളവൻ്റെ മറ്റൊരു ദൃഷ്ടാന്തം രാജാവിൻ്റെ, ഇതിൻ്റെ രണ്ടിനും അപ്പുറം പോകണം. അതാണ് മഹാബ്രാഹ്മൺ. തദ്മതാന്ധ്യത്വ മതാന്ധ്യ നിഷേധാർത്ഥം. അപ്പോൾ രാജാവിൻ്റെ ആ അവസ്ഥ അതിനെ നിഷേധിക്കുന്നതിന് വേണ്ടി മഹാബ്രാഹ്മണ ഉച്ചതി തത്വജ്ഞാനിയെ ഇവിടെ കൊണ്ടുവരുന്നു. അതിൽ നിന്ന് വ്യക്തമാവുന്ന ഇതാണ് ഇവിടെ പ്രാധാന്യം ജാഗ്രതത്തിലാണ്, അവിടെ തന്നെ പ്രാധാന്യം ജാഗ്രതത്തിലെ ജ്ഞാനത്തിനാണ്. ആ ജ്ഞാനത്തിന് സഹായിക്കുന്ന ഒന്നാണ് സുഷുപ്തി. പരമതത്വം സുഷുപ്തിയിലും ജാഗ്രതത്തിലും സ്വപ്നത്തിലും എല്ലാം ഒരുപോലെ തന്നെ, ഒരു വ്യത്യാസമില്ല. അതങ്ങനെ മനസ്സിലാക്കില്ലെങ്കിൽ ഈ സാറിന് ചോദിക്കുന്ന പഴയ ചോദ്യം എന്താണ്, നിങ്ങളവിടെ സംസാര നിവൃത്തി മുക്തി ഇതൊക്കെ സുഷുപ്തി സഹജമായി സംഭവിക്കുന്നുവെന്ന് പറയുകയാണെങ്കിൽ ഉണർവിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് ബന്ധം വരുന്നു? ഇവിടെ നിങ്ങൾ പറയുന്നു, ഇവിടെ പറയുന്നത് ആ മുക്തിക്ക് തടസ്സമായിരിക്കുന്നത് അജ്ഞാനമാണ് എന്നാണ്. സുഷുപ്തിയിൽ പറയുന്ന ഇവിടെ ജീവപര ഏകത്വം സംഭവിച്ചിരിക്കുന്നു, ഇവിടെ അദ്വൈതമാണ്, ആ പരമാത്മ വസ്തുവല്ലാതെ മറ്റൊന്നുമില്ല. പിന്നെ ഉണരുമ്പോൾ ജ്ഞാനിയാകണ്ടേ, വീണ്ടും എന്തുകൊണ്ട് ബന്ധനത്തിൽപ്പെടുന്നു? ഈ ചോദ്യങ്ങളെല്ലാം വീണ്ടും വരും, എത്ര സമാധാനം പറഞ്ഞാലും വീണ്ടും വരും. അതിനു വേണ്ടിയിട്ടാണ് മഹാബ്രാഹ്മണൻ. അവിടെ പ്രാധാന്യം ജ്ഞാനത്തിനാണ്. സുഷുപ്തിയിൽ ജ്ഞാനം സംഭവിക്കുന്നില്ല. എത്രയോ തവണ അത് വിശദീകരിച്ചിട്ടുണ്ട്, വീണ്ടും ആൾക്കാർ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇരുളുള്ളിടത്താണ് വെളിച്ചത്തിൻ്റെ ആവശ്യം. ഇരുളിവിടെയാണ് മുക്തി. അത് സുഷുപ്തിയിലും ജാഗ്രതത്തിലുള്ള ഒരുപോലെ, അവിടെയും നിത്യമുക്തമാണ്, ഇവിടെയും നിത്യമുക്തമാണ്. അതുകൊണ്ട് വിശേഷതയില്ല. പക്ഷെ ഒന്നിൻ്റെ കുറവുണ്ടെന്നാണ് ആ ജ്ഞാനം. അതിനാണ് ശാസ്ത്രത്തിൻ്റെ ആവശ്യം, ഗുരുവിൻ്റെ ആവശ്യം, ശ്രവണ മനനങ്ങളുടെ ആവശ്യം അതിനാണ്. അതിവിടെ സംഭവിക്കുന്നു, അവിടെ അത് സംഭവിക്കാത്തതുകൊണ്ട് ഇവിടെ അവിടെ മുക്തന്, ഇവിടെ ബദ്ധന്. ഇതാണ് ജീവൻ്റെ അവസ്ഥ. അവൻ നിത്യമുക്തനാണ്, ഇവിടെയും അവിടെയെല്ലാം മുക്തൻ തന്നെയാണ്. പക്ഷെ തൻ്റെ അനുഭവത്തിൽ എന്താണ്, ഇവിടെ ബദ്ധൻ, ചിന്തിക്കുമ്പോൾ അവിടെ മുക്തൻ. അപ്പോൾ ആ മുക്തി ഇവിടെയും കൈവരിക്കുക, ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് ഇവിടെ പരിഹാരം ഉണ്ടാക്കുക. അങ്ങനെ പരിഹാരം കണ്ടെത്തിയാലാണ് മഹാബ്രാഹ്മണൻ ഇവിടെ പറയുന്നത്. എന്താണോ കൃതകൃത്യത, ആ മഹാബ്രാഹ്മണൻ കൃതകൃത്യത സംഭവിക്കുന്നു. ആനന്ദസ്യ കഷ്ടം വിശേഷ വിജ്ഞാത അശേഷ തത്വ ബ്രാഹ്മണ കൃതകൃത്യത. ആ കൃതകൃത്യത നിങ്ങൾ സുഷുപ്തി അനുഭവിച്ചില്ല. ജാഗ്രതത്തിൽ നിത്യമുക്തനായിരുന്നിട്ടും കൃതകൃത്യത അനുഭവിക്കാൻ കിട്ടുന്നുണ്ട്. ഇവിടെ ബ്രാഹ്മണൻ ആ കൃതകൃത്യതയെ അനുഭവിക്കുന്നവനാണ്. ആനന്ദസ്യ പരാം കഷ്ടം, അവൻ ആനന്ദത്തിൻ്റെ പരമമായ കഷ്ടയെ പ്രാപിച്ചിരിക്കുന്നു. ബാലനോ രാജാവുമല്ല,
അതിഗ്നി എങ്ങനെ ആനന്ദത്തിന്റെ പരമമായ കാഷ്ടയെ പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കള്ളു കുടിച്ച് ലഹരിയിട്ടിരിക്കുന്നത് പോലെയോ? അവർക്കൊക്കെ ആനന്ദമാണ്. അങ്ങനെ എന്തോ ഒരു ആനന്ദത്തെ പ്രാപിച്ചിരിക്കുകയാണ് എന്ന് ധരിച്ചു. അതിഗ്നി, ഇവിടുത്തെ ആനന്ദത്തിന്റെ പരകാഷ്ട എന്ന് പറയുന്നത് അജ്ഞാനനാശം, അതാണ് അജ്ഞാനനാശത്തിൽ വരുന്ന കൃതകൃത്യത, അതാണ്. അല്ലാതെ ഏതെങ്കിലും ആനന്ദത്തിന്റെ പരാകാഷ്ഠ? ആനന്ദം ഏത് തരത്തില് അനുഭവിക്കാം? മനസ്സിന് സ്വസ്ഥത വന്ന ആനന്ദമാണ്. രാജാവിന്റെ കാര്യം പറഞ്ഞില്ലേ, പുലി ആനന്ദത്തിലാണ്. വെള്ളം കുടിക്കുന്നവനും ശരിക്കും ആനന്ദം തന്നെയാണ്. കഞ്ചാവ് വലിച്ചിരുന്നാലും ആനന്ദമാണ്. പറയും ആകാശത്തൂടെയൊക്കെ ഇങ്ങനെ പറന്ന് കിടക്കും ആനന്ദത്തിൽ. പക്ഷെ അത്തരമുള്ള ആനന്ദങ്ങളെയൊന്നും വിഷയ അനുഭവത്തിനും ആനന്ദമാണ്. അവിടെ ഒന്നും സംഭവിക്കാത്ത ഒരു കാര്യമുണ്ട്, അതിഗ്നിയും അജ്ഞാനത്തെ നശിപ്പിച്ചുകൊണ്ടുള്ള ആനന്ദം, അജ്ഞാനനാശത്തിൽ വരുന്ന ആനന്ദമാണ്. അതിന് ഈ ആനന്ദങ്ങളുമായിട്ടൊന്നും താരതമ്യം ചെയ്യാൻ പറ്റില്ല. ഭൂമ എന്ന് പറയുന്നത് നമ്മളത് ചർച്ച ചെയ്തു, അവിടെ വിശദമായി ചർച്ച ചെയ്തു. കാരണം അത് ഈ ആനന്ദത്തിന്റെ കൂടിക്കൂടി വന്നൊരു വലിയ ആനന്ദം, പൊട്ടിപ്പോകുന്ന ഒരാനന്ദം. അങ്ങനെ പൊട്ടിപ്പോകുന്ന ആനന്ദം വരുന്നവരെയാണ് അവസാനം പൊട്ടി ആശുപത്രിയിൽ അഡ്മിറ്റാക്കേണ്ടി വരുന്നു. ഈ ആനന്ദം വന്നു വന്നു വന്നു, അതല്ല, അത് നിരദിശ ആനന്ദമാണ്. അതിന് ഈ സാദിശ ആനന്ദമല്ല എന്ന് പറയുന്നു. നമ്മുടെ ഭാവനയിലും പ്രതീക്ഷയിലും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആനന്ദമല്ല, അതെന്താണ്? ആ ഉണർവ് തന്നെ അജ്ഞാനനാശത്തിൽ ശേഷിക്കുന്ന കൃതകൃത്യതയാണ്. മറ്റു തരത്തിലുള്ള ആനന്ദത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ, അതിന് ആനന്ദം, വലിയ വലിയ ആനന്ദമൊക്കെ ഉണ്ട്. നമുക്ക് ആർക്കും പരിചയമില്ലാത്ത വലിയ ആനന്ദങ്ങളുണ്ട്. അതല്ല കൂടെ ഉദ്ദേശിക്കുന്നു പരമാനന്ദം എന്നൊക്കെ പറഞ്ഞു. പലരും വാസ്തവത്തിൽ അങ്ങനെ എന്തോ ഒരു വലിയ ഭാവനയിൽ പ്രതീക്ഷയിലാണ് ഇതിലേക്കൊക്കെ തിരിയുന്ന. ഇപ്പം സുഖവും ദുഃഖമുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ എപ്പോഴിങ്ങനെ പാൽപ്പായസം കുടിച്ചതുപോലെ ഇരിക്കും. പകലം മുഴുവൻ രാത്രി ഉറക്കും, സ്വപ്നത്തിനും ആ പാൽപ്പായസം ഒഴുകിക്കൊണ്ടേയിരിക്കും. ഈ പ്രതീക്ഷയിലാണ്. കുറച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാക്കുന്ന അബദ്ധം പറ്റിയത്. പിന്നെ പുറത്ത് പറയത്തത് പറഞ്ഞ ശിഷ്യന്മാരെല്ലാം പിരിഞ്ഞു പോകും. അതല്ല കൃതകൃത്യതയാണ്, അജ്ഞാനനാശമാണ് ഇവിടെ പറയുന്ന ആനന്ദത്തിന്റെ പരമകഷ്ട എന്ന് പറയുന്നത്. അത് സാദൃശ്യമായ ആനന്ദമല്ല. ഇനിയും വരും അതിനെക്കുറിച്ച്. ഈ സന്ദർഭത്തിൽ പറയുമ്പോൾ അത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അത് മനസ്സിലാക്കുന്നത് ഈ പറയുന്ന ആനന്ദത്തിന്റെ ഏറ്റക്കുറിച്ചിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കും. ഈ പറയുന്ന കൃതകൃത്യത അല്ലെങ്കിൽ ആനന്ദത്തിന്റെ പരാകാഷ്ഠ, അത് എങ്ങനെ? അതിന് പറഞ്ഞു എന്താണോ വിജ്ഞാത അശേഷ തത്വ, അശേഷ തത്വത്തിന്റെ ജ്ഞാനം. ആ ജ്ഞാനത്തിനൊരു ഉപായമായിട്ട് മാത്രം ആ സുഷുപ്തിയെ കാണിക്കുന്നു.